மனு, ஒரு செல்ஃபி எடுத்து. സക്രയുടെ അനിയന്റെ മകനെ വിട്ടുതരാൻ 10 കോടിയാ നിങ്ങളെ പുന്നാരമോൻ ചോദിച്ചിരിക്കുന്നത്. കാശ് കൊടുത്ത് ഞാനത് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകിൽ ഞാൻ പറഞ്ഞത് നടക്കണം, അല്ലെങ്കിൽ അനുഭവിക്കാൻ തയ്യാറായിരിക്കും. ഹലോ, ഹലോ പ്രിയ, എന്തായി? വല്ല പുരോഗതി ഉണ്ടോ നമ്മൾ പറഞ്ഞ കാര്യത്തില്? എവിടെ? അവര് തരണ്ടാന്ന് തീരുമാനിച്ചു. അതാ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടാവാത്ത. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് പറഞ്ഞാണോ നമ്മൾ ഭീഷണിപ്പെടുത്തിയിരുന്നത് അത് നടക്കണം. അങ്ങനെ ചെയ്താ പിന്നെ നമ്മുടെ കയ്യില് ആയുധമൊന്നും ഇല്ല. നവിലെ വക്കീലെ, നടന്നില്ലെങ്കിൽ ആയുധം ഉണ്ടാവുമോ ഉപയോഗിക്കാൻ? പ്രിയ, ഇതൊരു പരീക്ഷണം. നമ്മൾ എന്ത് ചെയ്യും എന്നറിയാനുള്ള അവരുടെ പരീക്ഷണം. ഭീഷണിപ്പെടുത്തിയിട്ട് അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവര് നമ്മൾ അവഗണിച്ചു കളയും. അവരിപ്പോ ചിന്തിക്കുന്നത് പ്രിയ ചിന്തിക്കുന്ന പോലെ. ആ രഹസ്യം പറഞ്ഞാൽ ആയുധം നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് അതിന് നമ്മൾ തയ്യാറാവില്ല എന്നും. അങ്ങനല്ലെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആ രഹസ്യം കൊണ്ട് നമുക്കൊരിക്കലും ഒരു പ്രയോജനം ഉണ്ടാവാതെ വരും. ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഞാൻ ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ണടച്ച അപ്പ തെളിയും ആ 75 കോടി. ബാക്കി വെച്ചേക്കരുത് ഒരുത്തിനെ. മാക്രി നമുക്കെതിരെ കളിച്ചാൽ അതിലും വലിയ കളി നമ്മൾ അവർക്കെതിരെ കളിക്കും. അവരെ ഒന്നുകൂടി വിളിക്കണം. എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കാൻ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നമ്പർ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. നമ്മൾ കൊടുത്ത മുന്നറിയിപ്പും ഉണ്ട്. അവര് സീരിയസ് ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങോട്ട് കോൾ വന്നേനെ. അതുണ്ടായില്ല. അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്താലും അവർക്കതൊരു പ്രശ്നമല്ല എന്ന്. എന്നാ പിന്നെ കാണിച്ചു കൊടുക്കാം. പ്രിയ, പ്രിയ മനുവിനെയും കൂട്ടി നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള കടപ്പുറത്ത് വരണം. ഞാനവിടെ ഉണ്ടാവും. അവിടെ വെച്ച് നമ്മൾ മനുവിനോട് എല്ലാം തുറന്നു പറയും. ഞാൻ വിളിച്ച മനു വരുമോ? കടൽ കാണാനല്ലല്ലോ മനുവിനെ വിളിക്കുന്നത്. അയാളുടെ തന്നെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന രഹസ്യം പറയാനല്ലേ. വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ മനു വരും. ശരി വക്കീലെ, വക്കീലെന്ന് ഇറങ്ങിക്കോ. ഞാൻ മനുവിനെ കൊണ്ട് വന്നേക്കാം. ശരി, ഓൾ ദി വെരി ബെസ്റ്റ്. കേട്ടല്ലോ, ആ രഹസ്യത്തിന്റെ കാലാവധി ഇന്നത്തോടെ തീരും. ഇന്നു മുതൽ മനു ഇന്ദിരയുടെ മകനല്ലാതായി മാറും. ബാക്കിയെല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുന്നു. വേണ്ട രഘുവേട്ട, രഘുവേട്ടൻ അങ്ങനെ ചെയ്യരുത്. മണ്ടേകടി, എന്നെ പറ്റിക്കാന്ന് ഒരുത്തരും വിചാരിക്കണ്ട. രഘു ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. രഘുവേട്ടൻ ഞാൻ കാല് പിടിക്കാം. ഇന്ദിരാമയുടെ ജീവിത രഘുവേട്ടൻ തകർക്കരുത്. തകർക്കും. ഇനി എനിക്കൊന്നും നോക്കാനില്ല. കാശാണോ ജീവിതമാണോ വലുതെന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു, ഞാനല്ല. എന്നിട്ട് തീരുമാനിച്ചില്ലല്ലോ, അവസരം കൊടുത്തില്ലേ. എന്നിട്ട് എന്തായി? അത് ഉപയോഗിക്കാത്ത എന്റെ കുറ്റമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. അതാ അവരിപ്പോ ചെയ്യാൻ പോന്നെ. Thank you.
ആണെങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാണാവോ? ഒരാളെ കാണാൻ. അല്ല, ആൾക്ക് പേരില്ലേ? രഘു. അവനെന്തിനാ ഞാൻ കാണുന്നേ? നിന്റെ വക്കീലല്ലേ? ഇത് കേസിനെ കുറിച്ചൊന്നും സംസാരിക്കാനല്ല, മനുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് പറയാനാ. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണാവോ അത്? അല്ല, അതെങ്ങനെ ഈ വക്കീലിനറിയാം? വക്കീലിനും അറിയാം, എനിക്കും അറിയാം. പിന്നെ നീ പറഞ്ഞാ പോരെ. പോരാ, ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴേ അത് മനുവിനോട് പറയാൻ പറ്റൂ. അത്ര പ്രാധാന്യമുള്ള വിഷയമാ. അത് കേട്ട് കഴിയുമ്പോ മനു മറ്റൊരാളായി മാറും. എന്താ, വല്ല മാജിക്കും മറ്റാണോ വേറൊരാളാക്കി മാറ്റാൻ? കളിയാക്കണ്ട. ഇത്രയും ദിവസം നിങ്ങളുടെ അമ്മ ഭയങ്കര മാനസിക പിരിമുറുക്കത്തിലായിരുന്നു എന്നുള്ള കാര്യം മനുവിനറിയാലോ. എന്തുകൊണ്ട് അങ്ങനെ ആയിന്ന് പല വട്ടം മനു ചോദിച്ചെങ്കിലും അമ്മ അതിന്ന് ഒഴിഞ്ഞു മാറിയല്ലേ. അതിനൊരു കാരണമുണ്ട് ആ ഒഴിഞ്ഞു മാറ്റത്തിന്. ആ കാരണോ മനുവിനെ അറിയിക്കാൻ പോന്നേ. അതെന്തായാലും ഇവിടെ വെച്ച് പറയാലോ. അങ്ങനെ നിസ്സാരമായി പറയാൻ പറ്റുന്ന പ്രശ്നമല്ല. കേട്ട് കഴിയുമ്പോ മനു തകരുന്നുള്ള കാര്യം ഉറപ്പാ. ഇത്രയും കാലം എന്തൊക്കെ പറഞ്ഞാണോ മനു സ്വയം അഭിമാനം കൊണ്ടിരുന്നത്, അതൊക്കെ രഘു വക്കീല് പറയാൻ പോകുന്ന സത്യം കേട്ട് കഴിയുമ്പോ മനു ഉപേക്ഷിക്കും. ഞാൻ വരുന്നില്ല. കാരണം? എനിക്ക് കേൾക്കണ്ട, പറയാൻ പോകുന്നത് നിങ്ങളല്ലേ. അതിന്റെ നിലവാരം എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനു, ഞാൻ കഴിഞ്ഞ ദിവസം മനുവിനോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ആ 75 കോടി എന്റെ കയ്യിലേക്ക് വരാൻ പോവാണെന്ന്. എന്നിട്ട് വന്നില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ട് വന്നില്ലെന്ന് അറിയണ്ടേ മനുവിന്? അതിന്റെ ഉത്തരം കൂടിയാ വക്കീല് പറയാൻ പോന്ന്. മനുവിന് ഊഹിക്കാൻ പോലും പറ്റില്ല പറയാൻ പോന്ന കാര്യങ്ങൾ. മനു എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, അതിനുശേഷം എന്നോട് ഇപ്പൊ കാണിക്കുന്ന ഈ ദേഷ്യം അകൽച്ചയൊന്നും മനു കാണിക്കില്ല. പഴയതുപോലെ എന്നെ സ്നേഹിക്കുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതാണ് പ്രതീക്ഷയെങ്കിലും ആഗ്രഹമെങ്കിലും. പക്ഷെ മനുവിന്റെ ആറ്റിറ്റ്യൂഡ് മാറും. ഈ ലോകത്ത് മനുവിന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനു മനസ്സിലാക്കും. പ്ലീസ് മനു, മനു വന്നേ പറ്റൂ. മറ്റാരെയും കുറിച്ചല്ല പറയാൻ പോന്ന്, മനുവിനെ കുറിച്ച് തന്നെയാ. മനുവിന്റെ ജീവിതത്തിൽ മനു അറിയാതെ നടന്ന ഒരു ചതിയെപ്പറ്റി. മനു വരണം, മനു വരും. വിഷമിച്ചാൽ എങ്ങനെയാ? നടക്കാനുള്ളത് എന്തായാലും നടക്കും. സത്യം മനു അറിഞ്ഞാൽ? അറിഞ്ഞാൽ എന്താ, അമ്മയല്ലല്ലോ തെറ്റ് ചെയ്ത്. മനു എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ മോളെ. എനിക്ക് തോന്നില്ല മനു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന. ഇനി അഥവാ ഉണ്ടാക്കിയാലും നമുക്ക് പറഞ്ഞു തിരുത്താ മനുവിനെ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ മനു. അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അത് തന്നെയാ തോന്നുന്നേ. സംഭവിക്കാതിരുന്നാൽ നല്ലത്. സംഭവിച്ചാൽ ഗ്രിഗറിയും കാണുന്നില്ല. രഘു പറഞ്ഞതുപോലെ ഗ്രിഗറി ആയിരിക്കുമോ കൊണ്ടുപോയത്? ഏയ്, ഒരിക്കലും ഇല്ല. എന്തോ ഗ്രിഗറി അങ്ങനെ ഒരുത്തനല്ല. അമ്മേ,
എന്താണ് എല്ലാരും കൂടെ ഒരു വട്ടമേശ സമയം? നീ എവിടുന്നാ വരുന്നേ? വേളാങ്കണ്ണി ധ്യാനം കഴിഞ്ഞപ്പോ ഒരു തോന്നല് നേരെ വേളാങ്കണ്ണിക്ക് വെച്ച് വിളിച്ചു. അല്ല, അപ്പം നീയല്ലേ ആ സക്കറുടെ അനിയന്റെ മോനെ തടവിലാക്കിയത്? തടവിലാക്കിയത് ആര്? അതിനവൻ രഘുവിന്റെ കസ്റ്റഡിയിലല്ലേ. അപ്പൊ ഗ്രിഗറി ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ? എന്താ പ്രശ്നം? ആ രഹസ്യം രഘു അറിഞ്ഞു മോനെ. അവനത് മനുവിനോട് പറയാതിരിക്കണമെങ്കിൽ കാശ് തരണമെന്ന് ആവശ്യപ്പെട്ടു. കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അപ്പോഴാ കേസ് പിൻവലിക്കാൻ പുറത്തിറങ്ങിയ സക്കറിയുടെ അനിയന്റെ മകനെ കാണാണ്ടായത്. നീ തട്ടിക്കൊണ്ടുപോയിന്ന രഘു പറഞ്ഞത്. അവനാ ദേഷ്യത്തില് എല്ലാ രഹസ്യങ്ങളും മനുവിനോട് പറയാൻ പോവത്രേ. എങ്ങനെയെങ്കിലും അത് തടയണം. മനു അവനൊന്നും അറിയരുത്. ണല്ലോ രഘു, അപ്പോഴേക്കും എല്ലാം അറിഞ്ഞോ? അമ്മ വിഷമിക്കണ്ട, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഞാനിങ്ങെത്തിയില്ലേ, ഇനി ഞാൻ ആ വക്കീലിനെ കൈകാര്യം ചെയ്തോളാം. പറയുന്ന അത്ര എളുപ്പമല്ല ഗ്രിഗറി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. ആ രഘു വക്കീല് വലിയ വാശിയില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യണം. മനുവിനോട് സത്യം പറഞ്ഞാ പിന്നെ ആ രഘു വക്കീലിന് കാശ് കിട്ടില്ല. അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഏതായാലും അയാള് ചെയ്യില്ല. പറയും പറയും ഒന്ന് ഭീഷണിപ്പെടുത്തും, പക്ഷെ പറയില്ല. അമ്മ അമ്മ സമാധാനമായിട്ടിരിക്കുക, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഗ്രിഗറിയല്ല സക്കറിയുടെ അനിയന്റെ മനം തട്ടിക്കൊണ്ട് പോയതെങ്കില് പിന്നെ ആരാത ചെയ്തേ? അതറിയാനാണല്ലോ ഗ്രിഗറി പോയിരിക്കുന്നത്. ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും സംഭവിക്കുന്നത്. നമുക്കറിയില്ലല്ലോ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ്. അതെ, അത് തന്നെ എനിക്കും തോന്നുന്നു. അമ്മ സങ്കടപ്പെടാതിരിക്കമ്മേ, അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നമ്മളിപ്പോ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നത്. എനിക്കറിയാം മനുവിന് എന്നോട് ദേഷ്യമാണെന്ന്. സ്നേഹിക്കാൻ മാത്രം ഇതുവരെ താൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മനുഷ്യരെ തമ്മിൽ അകറ്റുക, അതാണല്ലോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനുവിന് ഇപ്പൊ തോന്നുന്ന. ഞാൻ പറയാൻ പോകുന്ന രഹസ്യം കേട്ട് കഴിയുമ്പോ ഒരിക്കലും പിന്നെ മനു അങ്ങനെ കരുതില്ല. ഇത്രയും നല്ലവനായിരുന്നല്ലോ ഈ അഡ്വക്കേറ്റ് രഘു എന്ന കുറ്റബോധമായിരിക്കും ഇനി മനുവിനെ നയിക്കാൻ പോകുന്നത്. ഈ പഴംപുരാണം തത്വം പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാദ്യം പറയൂ. സത്യം പറഞ്ഞാ നിങ്ങൾ വിളിച്ചാൽ കാണാൻ വരാൻ പാടില്ലാത്തതാ. എന്നിട്ട് ഞാൻ വന്നത് ഇതാ ഇവളുടെ നിർബന്ധം കൊണ്ട് മാത്രം. എന്തോ വലിയ രഹസ്യം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെന്ന് ഇവള് സൂചിപ്പിച്ചല്ലോ. എന്താ അത്? പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൂടിക്കാഴ്ച എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. എനിക്ക് മനുവിനെ കുറിച്ച് ഓർക്കുമ്പോ സഹതാപമുണ്ട്. ലോകത്തൊരു മനുഷ്യനും ഇങ്ങനെ ഒരു ദുരന്തം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. മനു അതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. നിരാശ കയറി കടുംകൈ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് തന്നാലേ ഞാനത് പറയൂ.
നിങ്ങൾ പറയാൻ പോകുന്ന രഹസ്യം ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് കേട്ടിട്ട് കടുങ്ക ചെയ്യാൻ മാത്രം ഒരു മണ്ടനൊന്നും അല്ല ഞാൻ. മനു പ്രെജുഡിസ്ഡാണ്. ഇതാണ് എല്ലാ മനുഷ്യരുടെയും പ്രശ്നം. മുൻവിധിയുടെ കാര്യങ്ങൾ കാണും. ആര് പറയുന്നു എന്നതിലല്ല, എന്തു പറയുന്നു എന്നതിലാ കാര്യം. ഈ നിൽക്കുന്ന പ്രിയക്കറിയാൻ ഞാൻ പറയാൻ പോകുന്ന രഹസ്യം എന്താണെന്ന്. ഞാൻ ആ രഹസ്യം കേട്ടപ്പോൾ ആദ്യം പറഞ്ഞത് പ്രിയയോടാ. മനുവിനോട് പറയണോ വേണ്ടേന്ന് ഒരുപാട് ആലോചിച്ചു, തിരിച്ചും മറിച്ചും ആലോചിച്ചു, എന്നിട്ടാ പറയാന്ന് ഞാൻ തീരുമാനിച്ചത്. അല്ലേ പ്രിയ? അതെ, പറയാതിരിക്കുന്നത് മനുവിനോട് ചെയ്യുന്ന ക്രൂരതയാവുമെന്ന് തോന്നിയപ്പോഴാ. എന്തും വരട്ടെ എന്ന് കരുതി പറയാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഇത് അറിയുമ്പോ മനു കുറ്റപ്പെടുത്തില്ലേ? എന്തുകൊണ്ട് നേരത്തെ ഇത് അറിയിച്ചില്ലെന്ന്. കുറ്റപ്പെടുത്തും, അത് ഒഴിവാക്കാനാ മനു കാണണോന്ന് ആവശ്യപ്പെട്ടത്. ഞാൻ പറയാൻ പോകുന്ന രഹസ്യം, അത് ഇനി അങ്ങോട്ടുള്ള മനുവിന്റെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്ന രഹസ്യം. മനുവിന്റെ ജീവിതം ഇന്നത്തോടെ തകിടം മറിയാൻ പോകുന്നു. ഇങ്ങോട്ട് വന്ന മനു അല്ല അങ്ങോട്ട് തിരിച്ചു പോകാൻ പോകുന്നത്. എല്ലാം താങ്ങാനുള്ള കരുത്ത് ദൈവം മനുവിന് തരട്ടെ. വളച്ചു കിട്ടാതെ എന്താണെന്ന് വെച്ചാൽ വേഗം പറവക്കില്ലേ? പറയാം പറയാം, പറയാനാണല്ലോ വിളിച്ചു വരുത്തിയത്. അതിനു മുമ്പ് എനിക്കിച്ചിരി വെള്ളം കുടിക്കണം, ദാഹിക്കുന്നു. ഒരു സെക്കൻഡേ. വേണോ? വേണ്ട, കേട്ട് കഴിയുമ്പോ വേണ്ടി വരും. ഞാൻ രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു, അതും കൊണ്ട് വന്നാളാ. അടച്ചിരുന്ന് എന്നെ വെച്ച് കളിച്ചത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ. ഗ്രിഗറി, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാനൊരു അബദ്ധം ചെയ്യാൻ പോവാ, അറിഞ്ഞോണ്ട് നിന്നെ അങ്ങ് കൊല്ലാൻ പോവാ. എന്നൊന്നും ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്ത് ചെയ്യാൻ, എല്ലാം നശിക്കാൻ പോവല്ലേ? എടാ, നീയൊക്കെ കാരണം എന്റെ അമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളാ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയോ? നിനക്കൊക്കെ ഇത് കാശിന് വേണ്ടിയിട്ടുള്ള ഗെയിമാ, എനിക്കും എന്റെ അമ്മയ്ക്കും അങ്ങനെയല്ല. കൊന്നുകളയും നിന്നെ. എന്നൊന്നും ചെയ്യല്ലേ ഗ്രിഗറി, ഞാൻ ഇല്ലാതായ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വഴിയാതരമായി പോകും. അവിടാ, അത് അവരുടെ വിധി. അത്ര വലിയ തെറ്റാ നീ ചെയ്തത്. ഇങ്ങനെ ചേർത്ത് വെച്ചൊരൊറ്റ വര, അതോടെ തീർന്നു. നീ തീർക്കട്ടെ. വേണ്ട ഗ്രിഗറി, എന്നെ കൊല്ലല്ലേ? നിന്നെ ഞാൻ കൊന്ന പാവന്റെ അമ്മയ്ക്ക് ആരും ഇല്ലാതായി പോവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ പേടിക്കുന്നത് എന്റെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാൽ നിന്നെയൊക്കെ പണിയെടുത്ത് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയൊരു കൂടിക്കാഴ്ച നമുക്കിടയിൽ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കും. ഉണ്ടായാൽ അതിനർത്ഥം നീ തീർന്നു എന്നാ.